നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കാരണം ഈ അടുത്ത് നമ്മുടെ വാസ്തു ഒരു പ്ലാൻ വരച്ചു കൊടുത്തു അപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ രണ്ട് പ്രാവശ്യം മാറ്റി വരപ്പിച്ചു നമ്മളിവിടെ രണ്ട് പ്രാവശ്യം മാറ്റി വരപ്പിക്കും പറയുന്ന ഫീസിൽ പക്ഷേ ഈ നവോത്ഥാന നായക ദൈവത്തിൻ്റെ ആളുകൾക്ക് പൈസ ചിലവാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവൻ പോകുന്നതിൻ്റെ തുല്യമാണ് ഇവരുടെ ധാരണ ഈ പൈസ കൊണ്ട് അങ്ങ് ചെന്ന് ചെയ്യുമ്പോൾ മുകളിലേക്ക് എത്തി അവിടെ ഒരു സ്വർണ്ണ കശേര കിട്ടും ആ സ്വർണ്ണ ഇരിക്കാം അല്ലെങ്കിൽ സ്വർണ്ണക്കട്ടില് കിടക്കാം അങ്ങനെ ആയിരിക്കും ഇവരുടെയൊക്കെ ധാരണ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്ര കണ്ട് പൈസ ചിലവാക്കാൻ മടിക്കുന്ന മറ്റൊരു ഹൈന്ദവ സമൂഹം കേരളത്തിലില്ല ഈ നവോത്ഥാന നായക ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളാണ് കേട്ടോ അല്ലാതെ ആ കുലത്തിലുള്ള ആളുകളൊന്നും ഒരിക്കലും യാഥാർത്ഥത്തിലുള്ള ആളുകളൊന്നും ഒരിക്കലും പൈസനെ കുറിച്ച് പേടിക്കുന്നില്ല ഇതിൻ്റെ പിന്നാലെ നടക്കുന്നവർക്ക് അവരുടെ വിചാരം ഈ പൈസയാണ് കടിച്ചു തിന്നാൻ പോകണം അവസാനം ചിത ഒരുക്കുന്ന സമയത്ത് ചിത കത്തിക്കുന്നതിന് പൈസ കൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ചിത കത്തി മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സ്വർണ്ണക്കട്ടിൽ കിടക്കാൻ പറ്റും അപ്പോൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് വെച്ചാലൊന്നും ഒത്തൊഴിലില്ലാത്തവരോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വരില്ല അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഈ വാസ്തു ആചാര്യം കൊടുത്തിട്ട് രണ്ട് പ്ലാൻ വരച്ചു കൊടുത്തിട്ട് അവർക്കത് തൃപ്തി ആയില്ല എന്ന് പറയുന്നത് പല എഞ്ചിനീയർമാരെയൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് നാൽപ്പത്തി ഒമ്പത് കോല് കഴിഞ്ഞാൽ പിന്നെ ഉത്തമം വരുന്നത് അമ്പത്താറ് കോലിട്ടിലാണ് അപ്പോൾ അത്രയും വ്യത്യാസം വരും ആ വ്യത്യാസം വരുമ്പോൾ ഇവർക്ക് പറയും വലിയ റൂം ആയിരിക്കണം വലിയ അടുക്കള വേണം ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ രണ്ട് പ്രാവശ്യം വരച്ചപ്പോൾ രണ്ടായിരത്തിന് മുകളിൽ പോയി പ്രാവശ്യം മാറ്റി വരച്ചപ്പോൾ ആയിരത്തി അഞ്ഞൂറായി പിന്നീട് അവരോട് ഞാൻ പറഞ്ഞു എണ്ണൂറ്റി ചില്ലാൻ സ്ക്വയർ ഫീറ്റിൽ വന്നാലാണ് നാൽപ്പത്തൊൻപത് പോല് എന്ന് പറയുന്ന അളവ് പിന്നെ അമ്പത്താറ് എട്ട് എന്ന് പറയുമ്പോൾ ആയിരത്തി ഒരുന്നൂറിന് മേലേക്ക് പോകും അപ്പോൾ അങ്ങനെ വന്ന് രണ്ട് നില പണിയുമ്പോഴാണ് ഉദ്ദേശിക്കുന്നതിന് മുകളിലേക്ക് വെറുതെ വരച്ചാൽ മതിയാവും അതിൽ പൈസ വേണ്ടേ ഇതെല്ലാം പണിയണമെങ്കിൽ ഇന്നത്തെ സാമ്പത്തിക സ്റ്റേജ് അനുസരിച്ച് നിർമ്മാണ സാമഗ്രികളുടെ വില അനുസരിച്ച് ഇതെല്ലാം കണക്കൂട്ടിയിട്ട് വേണം ഒരു ഭവന നിർമ്മാണത്തിന് ഒരുങ്ങാൻ അല്ലാതെ ഒരു വാസ്തുൻ്റെ ആചാര്യം വന്നിട്ട് നിങ്ങൾക്ക് സ്ഥലം കണ്ടു അവിടെ എറണാകുളം ജില്ലയാണെങ്കിൽ ഏഴായിരം രൂപ വാങ്ങും പുറത്തേക്കാണെങ്കിൽ ഏഴ് അഞ്ഞൂറ് വാങ്ങും അങ്ങനെ പൈസ പോയിന്ന് വരുമ്പോൾ നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളൊരു വീട് പണി എന്ന് എന്തിനു വേണ്ടിയിട്ടാണ് മനസ്സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാനാണ് അല്ലാതെ വീട് പണി കഴിഞ്ഞു കിട്ടാതെ തുടർന്നൊക്കെ കടം വാങ്ങി ഇപ്പം നമ്മുടെ ഇവിടെ ഇടുക്കി ജില്ലയിലൊരു സ്ഥലത്ത് വീട് പണി തീർന്നുകൊണ്ടിരിക്കുന്ന വീട് പോയി നോക്കി ഇരുപത്തഞ്ച് ലക്ഷം രൂപയെന്നവരുടെ എസ്റ്റിമേറ്റ് ഒരു പണി കഴിഞ്ഞപ്പോൾ അറുപത് ലക്ഷം രൂപയായി വീടാണെങ്കിൽ വിധുക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് അവരുടെയൊക്കെ ഒന്ന് അവസ്ഥ ആലോചിച്ച് അതിൻ്റെ അടുത്ത് കിടക്കാനേ പറ്റില്ല കിടന്നാൽ ഒരു കാലത്തും ഈ കടം വീട്ടാനും പറ്റില്ല ആത്മഹത്യ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഭവന ഇറങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടുന്നത് നമ്മൾ ഇവിടെ നിന്ന് വന്ന് നിങ്ങൾ സഹായിക്കാനോ വരുന്നത് അതുപോലെ പൂജയ്ക്ക് വരുമ്പോൾ വാസ്തുവാചാരം നമ്മുടെ വാസ്തുവാചാര്യം വരണം വന്നളക്കണം എന്ന് പറയുമ്പോൾ പലരും പറയും ഇല്ല ഇല്ല ഞങ്ങളുടെ അടുത്ത് കേമന്മാരാണെന്ന് പറയണേനും കേമന്മാരുടെ കേമത്വം കൊണ്ടാണ് ഈ വീട് വെച്ചവരൊക്കെ കടക്കണിയിലേക്ക് പോകുന്നത് ഇത് തന്നെ ഒരു ചുമ്മാചുമ്മാ ജോൽസിന് ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് വീടിന് കടം വരാൻ എന്താ കാരണം വീട് പണിയുമ്പോൾ കുറെ കാശ് അവിടെ നിന്ന് കടം വാങ്ങിക്കും ഈ കടം വാങ്ങുന്നതിൻ്റെ കാരണം എന്താ ബാധാദോഷം പിന്നിലുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ ചുമ്മാ ചുമ്മാ ജോൽസിന് വല്ല ചുമ്മാുമ്മ്മ ഉണ്ടോ അവന് വെറുതെ ചുമ്മാ ചുമ്മാ പറഞ്ഞാലും കാശും ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരും ഇത് തന്നെ നമുക്കിവിടെ രണ്ട് ചാനലുകൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലുകൾക്ക് പ്ലേ ബട്ടൺ കിട്ടി ഞങ്ങൾ ഇതേ വരെ ഇവിടെ ഒരാളോടും സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ പറഞ്ഞില്ല അപ്പോൾ അവൻ അവിടെ ആദ്യമായിട്ട് സംഭവം കിട്ടി കഴിഞ്ഞപ്പോൾ പറയണ എനിക്ക് ഒന്നും പറയാണ്ട് കിട്ടിയെന്ന് അപ്പോൾ ഇവിടെ രണ്ട് ചാനലിൽ എത്രയോ വർഷം മുമ്പ് കിട്ടിയതാണ് അപ്പോൾ സ്വയം പൊങ്ങിയായിട്ട് അടിച്ചുകൊണ്ട് വന്ന് കുറേ യുക്തിവാദി നിരീശ്വരവാദികളായിട്ട് ഇങ്ങനെ കുറച്ച് പിള്ളേർ സെറ്റ് കൂടെയുണ്ട് ഈ പിള്ളേരെ കൊണ്ട് കമൻറ്റ് കെടിയിച്ച് വലിയ പുള്ളിയാണെന്ന് അറിയിക്കും എന്നിട്ട് പറയും ചുമ്മാ ചുമ്മാ ചുമ്മാചുമ്മാ കുഞ്ഞു മോളു കുട്ടു എന്നെല്ലാം വിളിച്ച് സ്നേഹത്തോടുള്ള വിളി കേൾക്കുമ്പോൾ പലരും മയങ്ങി വീഴും ഇത് ചെന്ന് കഴിയുമ്പോഴെന്താ പറയുന്നു ഒരു കുഴപ്പമില്ല അപ്പോൾ ഇരുന്നൂറ് രൂപ കൊടുക്കാൻ ചെല്ലുന്നവൻ ആയിരം രൂപ കൊടുക്കും ഒരു ദിവസം ഇരുപതോ മുപ്പത് പേരൊ കിട്ടിയ പോലെ സുഭിക്ഷ ജീവിതം അതുകൊണ്ട് നിങ്ങളറിയുക ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് ശാസ്ത്രമല്ല അത് കൃത്യമായിട്ട് അറിയാവുന്നവരുടെ അടുത്ത് വേണം അപ്പോൾ ചിലർ വിളിക്കുമ്പോൾ പറയും ഞങ്ങളുടെ അടുത്തുള്ളവരുടെ അടുത്ത് മാറി മാറി നോക്കുന്നു അപ്പോൾ അവർക്ക് പണി അറിയില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്കൊരു വ്യത്യാസം പോലും കാണിച്ചു തരാൻ സാധിക്കാത്തത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടണം വീട് പണിയാൻ പോകുന്നവരായാലും വീട് അളക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായാലും തീർച്ചയായിട്ടും നമ്മുടെ സഹായം തേടണം കാരണം ചെറിയ ഒരു എമൗണ്ട് ആയിട്ട് കണക്കാക്കുക അല്ലാതെ അല്ലാതുകൊണ്ട് നിങ്ങൾ ജീവിതം തകർന്നടിഞ്ഞ കുബേർകുഞ്ചി കുഞ്ചി കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് രണ്ടര ലക്ഷം രൂപയ്ക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചോണ്ടെന്ന് യാതൊരു ഗുണമുണ്ടാവില്ല പഞ്ചസരസ് വെച്ചാൽ ഒന്നും ഒരു ഗുണമുണ്ടാവില്ല അതെല്ലാം തട്ടിപ്പ് സംഭവങ്ങളാണ് അളവുകൾ കൂട്ടുക കുറയ്ക്കുക എന്നത് മാത്രമാണ് വാസ്തു എന്ന വാക്കുകൊണ്ട് അതായത് അളവാണ് കണക്കുകളാണ് അത് കൃത്യമാക്കുക എന്നല്ലാതെ വേറെ മാർഗില്ല ഇതുക്കിലാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വിറ്റ് മാറുക അപ്പം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയെന്നുള്ളത് എനിക്ക് പ്രാധാന്യമില്ല സമചതിരം മുറിയിലാണ് നിങ്ങൾ കിടന്ന് തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ ആരെയും അനുസരിക്കില്ല ഡിപ്രഷൻ മൈൻഡായിരിക്കും ഇതുതന്നെ പാരമ്പര്യവാദികളുടെ ഉന്നതമൂല ജാതകം നിങ്ങൾ വിശ്വസിക്കുന്നവരുടെ വീടുകളൊക്കെ അളന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ മെയിൻ ആൾക്കാരുടെ വീടിൻ്റെ ആ റൂമിൻ്റെ അളവ് മാത്രം ദീർഘകാര്യത്തിൽ കറക്റ്റ് കണക്ക് സഹോദരങ്ങളുടെ റൂമെല്ലാം സമചതിരം എൻ്റെ കാരണം എന്താ അപ്പോൾ സഹോദരങ്ങളെല്ലാം ഡിപ്രഷൻ മൈൻഡിൽ ഇരുന്നിട്ട് ഇയാൾ പറയുന്നത് മാത്രം അനുസരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള തന്ത്രം പണിയാൻ ചെന്നവൻ അത് കണ്ടു കഴിഞ്ഞിട്ട് അവനാണ് പിന്നീട് വാസ്തുശില്പിയായിട്ട് മാറുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒരു തന്ത്രങ്ങളാണ് ആ തന്ത്രത്തിൽ പെട്ടുപോകാതെ അവരവരുടെ ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടി അതിനുവേണ്ടിയിട്ടാണ് നമുക്ക് നല്ല രീതിയിൽ പകലൊക്കെ പണിയെടുത്തിട്ട് വൈകിട്ടൊന്ന് കിടന്നു തുടങ്ങുമ്പോൾ സമാനത്തോട് കിടന്നുടങ്ങുന്നതിനെ സുഖശയനം കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് വീട് നിർമ്മിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടിയുള്ള കണക്കുകൾ കൃത്യമായിട്ട് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ്തുജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടണം അതുപോലെ ഞാൻ ഈ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം വാസ്തുശാസ്ത്രം പൂജാവിധികൾ ജ്യോതിഷാസ്ത്രം എല്ലാം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിഷ്യന്മാരുടെ ശിക്ഷകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയിലൂടെ എത്തിപ്പെടുവാൻ സാധിക്കും അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഭവനിൽ വന്ന് ഗണപതി ഹോമം വകുപ്പ് സേം നടത്തി ഒരു വർഷക്കാലത്തേക്ക് സമൃദ്ധി നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് പാക്കേജായി ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതുകൂടാതെ എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സനാതനധർമ്മ സംഘം എന്ന പേരിൽ സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വ്യത്യാസങ്ങളില്ലാതെ അതിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ടെലിഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അതുകൂടാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നിവൃത്തി ഇല്ലാതെ നിൽക്കുന്ന ഒരാണെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാമ്പര പൂക്കല വെടിയിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാപുഷ്പങ്ങൾ പുഷ്പങ്ങൾ വെറ്റിലടയ്ക്ക മക്കുറ്റിക്കറുക കൂളയില ഇത്യാദി തിരുവ്യങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റി കയറുന്നത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത പിൻ്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് നാഗരാജ ക്ഷേത്രത്തിൽ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ മതവ്യത്യാസങ്ങളില്ലാതെ ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഈ പുണ്യക്ഷേത്രത്തിൽ സ്വയം ഏവകൊണ്ടും സമർപ്പണം നടത്തിയാൽ മാത്രം മതിയാകും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയാൻ സാധിക്കും അതുകൂടാതെ അവിടെ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിലും നാളുകേരെ മുട്ടറക്കൽ വഴിപാട് നടത്തിയാൽ പോലും വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും അതുകൂടാതെ അവിടെ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിലുള്ള വ്യത്യസ്തമായ ഒരുപാട് ഒരുപാട് വഴിപാടുകൾ ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് പേരമംഗലത്തപ്പിന് നാഗരാജാന് മാസത്തിലൊരു നൂറുമ്പാലും നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലിക്കുരിഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴ നാഗരാജാവ് എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നെ എന്ന പ്രാർത്ഥനകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തന്നാലും നാൽപ്പത്തൊന്ന് ദിവസമാകുമ്പോഴേക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നിത്യവും ദക്ഷൻ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തുന്ന ഈ പുണ്യക്ഷേത്രത്തിൽ എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും ദക്ഷൻ സമർപ്പിച്ച തളിച്ചോടുകൽ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ഭക്തർ പ്രേക്ഷകർ തന്നെയാണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന പ്രേക്ഷകരാണെങ്കിൽ അവിടുത്തെ ക്ഷേത്ര വിശേഷങ്ങളെക്കുറിച്ചാണെങ്കിൽ മുമ്പ് ഒരുപാട് ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു നോക്കിയാൽ മാത്രം മതിയാകും എപ്പോഴും അറിയുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയണമെന്നുള്ളവർക്ക് ശ്രീകൃഷ്ണവാസ്തുജ്യോതിഷാലത്തിൻ്റെ സഹായം തേടുവാൻ സാധിക്കും എന്നുകൂടി അറിയുക ഇന്നത്തെ പ്രണവും അവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം